കളിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുകമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. കൂട്ടുകാരെ, അണുബോംബും മിസൈലുകളും ഒക്കെ തോറ്റു പോകുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് ജൂൺ 2 യുറീക്കിൽ നമ്മൾ വായിച്ചു. നമ്മളും നിങ്ങളും ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ലോകമഹായുദ്ധം. ഏതാണ് ആ യുദ്ധമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊറോണ എന്ന വൈറസിനെതിരെ നമ്മളെല്ലാവരും ഒരുമിച്ച് പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധം. അമേരിക്ക, ജർമ്മനി, ഇംഗ്ലണ്ട്, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ കയ്യിൽ വലിയ അണുബോംബുകളും യുദ്ധവിമാനങ്ങളും പടക്കോപ്പുകളും പടക്കപ്പലുകളും ഒക്കെ ഉണ്ട്. ശാസ്ത്രരംഗത്തും ഇവരൊക്കെ വളരെ മുന്നിലാണ്. പക്ഷേ കൊറോണ എന്ന ഈ വൈറസിനെ പിടിച്ചു കെട്ടുന്നതിൽ കാര്യമായിട്ടൊന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ രാജ്യങ്ങളിലൊക്കെ മരണനിരക്ക് വളരെ കൂടുതലാണ്. പക്ഷേ ഈ സമയത്താണ് നമ്മുടെ കൊച്ചു കേരളം ലോകത്തെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൊറോണയെ പ്രതിരോധിക്കുന്നതിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയത്. കോവിഡ് വ്യാപനത്തെ ഒരു പരിധിവരെ തടയാനും മരണനിരക്ക് കുറയ്ക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ശാസ്ത്രബോധം, പൊതുജനാരോഗ്യ സംവിധാനം, സർക്കാരിൻ്റെ ഇടപെടൽ, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജാഗ്രത, ഇതൊക്കെയാണ് സഹായകമാകുന്നത്. അങ്ങനെയാണെങ്കിൽ പറയൂ, നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി കൊറോണയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുണ്ടോ? നമ്മൾ ഇനിയും ജാഗ്രത തുടരേണ്ടതില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ നൽകാനുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്ത് താമസിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിന് നിങ്ങളൊരു കത്തെഴുതണം. ഈ കത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ വായിച്ചു കേൾപ്പിക്കണം. പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ കോവിഡിനെ പ്രതിരോധിക്കാനായി നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, രോഗപ്രതിരോധത്തിന് ഇതെങ്ങനെയൊക്കെ സഹായകരമാകുന്നു എന്നൊക്കെ നിങ്ങളുടെ കത്തിൽ വന്നിട്ടുണ്ടോ എന്ന് വിശദമായി നോക്കണം. നന്ദു അങ്ങ് ദൂരെയാ, അവനൊരു കത്തെഴുതണം. കൊറോണയെ തോൽപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ പലതും ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം എഴുതണം.